ലോകസൗഖ്യം നൽകും, ജീവൻ നൽകും. കഫർനാം, 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 കഫർനാം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. കരുണിവാനായ കർത്താവേ, ഇന്നേ ദിവസം ഞങ്ങളിവിടെ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ വചനത്താൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുവാൻ ഇടയാക്കണമേ. അങ്ങയോടുള്ള സ്നേഹത്താൽ ഞങ്ങൾ നിറയുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയുവാൻ ഇടയാക്കണമേ. ആമേൻ. ഹാലേലൂയാം. അവർക്ക് പറഞ്ഞേ ഹാലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതായത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രിയപ്പെട്ടവർ, നമ്മൾ പലതരത്തിലുള്ള നിയോഗങ്ങളുമായിട്ടാണ് ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ചില നിയോഗങ്ങൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കാത്തിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുവിൻ്റെ ആ സമയം കടന്നു വരുവാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒന്നാമത്തെ ഗുണത്തെക്കുറിച്ച് തിരുവചനം പറയുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ഹാലേലൂയ. അവർക്ക് പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. യാക്കോബ് ശ്ലീഹ പറയാണ്, ചഞ്ചല മനസ്കനായ ഒരുവന് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കിട്ടിയാ കിട്ടി, പോയാ പോയി, അങ്ങനെയുള്ള ഒരു കളിക്കല്ല നമ്മൾ വന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നവര് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി അനേകരെ നമ്മൾ തിരുവചനത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്, സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട, വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നൊരു വ്യക്തിത്വമാണ് കാനാൻകാരി സ്ത്രീ. എന്താണ് അവളുടെ പ്രത്യേകത? അവളൊരു വിജാതീയ സ്ത്രീയാണ്. ദൈവസന്നിധിയിൽ വന്ന്, യേശുവിൻ്റെ അടുത്ത് വന്ന്, വളരെ പ്രതീക്ഷയോടുകൂടി കടന്നു വന്നപ്പോൾ യേശു പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, അത് ഉചിതമല്ല, അതുകൊണ്ട് നിനക്കിപ്പോൾ ഒരു നന്മയും തരാൻ പോകുന്നില്ല. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ വിശ്വാസത്തോടുകൂടി അവൾ പ്രാർത്ഥിച്ച് ആ ഒരു നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് പോലും അവർ പോസിറ്റീവാക്കി മാറ്റി. അവൾ പറഞ്ഞു, നായ്ക്കൾ പോലും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ, നായയുടെ സ്ഥാനത്ത് കണക്ക് കൂട്ടിയാലും എനിക്ക് അങ്ങ് അനുഗ്രഹം തന്നേ തീരൂ. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഉറച്ച വിശ്വാസത്തോടുകൂടെ കടന്നു വരികയാണ്. ഇനി രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൾ വേറെ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. യേശു എന്നെ തൊടണമെന്നോ, യേശു എന്നെ കാണണമെന്നോ, യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമോ എന്നുമല്ല. അത്രയൊന്നും വേണ്ട കർത്താവേ, അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം ലഭിക്കും. ഹാലേലൂയ. അവർക്ക് പറഞ്ഞു ഹാലേലൂയ, ഹാലേലൂയ. ആ വിശ്വാസത്തോടുകൂടെ അവൾ കടന്നു വരികയാണ്. ജനങ്ങള് മുഴുവൻ തിക്കിത്തിരക്കി കടന്നു പോകുമ്പോഴും അവൾ യേശുവിൻ്റെ ആ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്ന് സ്പർശിച്ചു, അവിടെ അവൾക്ക് സൗഖ്യം വരികയാണ്. ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രിയപ്പെട്ട ഒരു വിശ്വാസത്തോടു കൂടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരാൻ. നമ്മളിപ്പോൾ ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും വിവിധങ്ങളായിട്ടുള്ള നിയോഗങ്ങളായിട്ടായിരിക്കും കടന്നു വന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവിനോട് വിശ്വാസത്തോടുകൂടെ കർത്താവ് നമുക്ക് തരും എന്നുള്ള ബോധ്യത്തോടുകൂടെ ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇന്നത്തെ തിരുവചന ഭാഗത്ത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന്. ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്
തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 6:33 വാക്യം പറയുകയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഒന്ന് വലതുകര ഉയർത്തി ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, കൂട്ടിച്ചേർക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ആദ്യം അതാ ചോദിക്കേണ്ടത്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ ഒന്ന് ചോദിക്കണം, ദാഹിക്കണം. നമ്മളിപ്പം കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ജോലി നല്ലത് കിട്ടുന്നതിന് മുമ്പ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആത്മീയ നന്മയിൽ വളരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആത്മീയ ജീവിതത്തിൽ വളരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങൾ ആദ്യം എന്ത് കാര്യമാണ് അന്വേഷിക്കേണ്ടത്? ഓസ്ട്രേലിയ പോകേണ്ട കാര്യമോ, കാനഡ പോകേണ്ട കാര്യമോ, അല്ലെങ്കിൽ രോഗം മാറേണ്ട കാര്യമോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക, ദൈവീകമായ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരാനായിട്ട് പ്രാധാന്യം കൊടുക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടുകൂടെ പങ്കുചേരുന്നതിന് ഒന്ന് പ്രാർത്ഥിക്കുക, നന്മ ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, ബാക്കിയുള്ളതെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. രണ്ടാമത്തേത്, എങ്ങനെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ഉണ്ടാകരുത് എന്ന് യാക്കോബ് സ്ലീഹയും അതുപോലെ തന്നെ സുവിശേഷങ്ങൾ മർക്കോസ് സ്ലീഹയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം യാക്കോബ് സ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബ് സ്ലീഹയുടെ ആ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടാതെ പോകുന്നത്? പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചോദിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന വചനം പറയുകയാണ്. അപ്പോൾ ഉദാഹരണമായിട്ട്, നമുക്ക് അത്യാവശ്യം നല്ല വീടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം, നമ്മുടെ വീട് പുതുക്കി പണിത് കുറേയും കൂടി വലിയൊരു വീട് പണിയണം, അതിന് പൈസ കിട്ടണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുക, ദുരാശ. അത്യാവശ്യം വീടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അതിന് മേലെ വേറെ ഒരു വീട്, വേറെ കുറേയും കൂടി നല്ലതാക്കണം, കുറേയും കൂടി ഒന്ന് പുതുക്കി പണിയണം. അത്യാവശ്യം ശമ്പളമുണ്ട്, ശമ്പളമുള്ള ജോലിയുണ്ട്, പക്ഷെ അതിൻ്റെ 10 ഇരട്ടി ശമ്പളമുള്ള വേറെ ജോലി കിട്ടണം, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ കാര്യങ്ങൾ കിട്ടണം. ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുകയില്ല. ഞാൻ ഓർക്കുകയാണ്, ഞാൻ സെമിനാറിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു മനുഷ്യൻ എനിക്ക് ലോട്ടറി ടിക്കറ്റ് അയച്ചു തരികയായിരുന്നു. ക്രിസ്മസിൻ്റെ സമയത്ത്, ഓണത്തിൻ്റെ സമയത്ത് ലോട്ടറി ടിക്കറ്റ് അയച്ചു തരും. അതിൽ അയാളുടെ പേരും ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണിങ്ങനെ ലോട്ടറി ടിക്കറ്റ് അയച്ചു തരുന്നത്? എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, അച്ഛന് ബ്രദറിനത് ആവശ്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഭാഗ്യം കൊണ്ട് ബ്രദറിനാൻ അടിച്ചു കഴിഞ്ഞാലോ, അപ്പോൾ അതിന് അത് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോൺ നമ്പറും പേര് എഴുതി വെച്ചിരിക്കണമെന്ന്. ദുരാശയെ തൃപ്തിപ്പെടുത്താൻ, കാശ് കൂടുതൽ കിട്ടാൻ, അല്ലെങ്കിൽ വലിയ ശമ്പളം കിട്ടാൻ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നിന്ന് കുറേ കൂടെ ഒന്ന് ആർത്തിയോടുകൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കാര്യങ്ങൾ നടത്തി കൊടുക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കുവിൻ. മർക്കോസിന്റെ സുവിശേഷം 11:25. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുവിൻ. ക്ഷമിക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുകയുള്ള. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങളോളം ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വ്യക്തി എനിക്കറിയാം. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടന്നില്ല. അവസാനം ഒരു കൗൺസിലിങ്ങിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കാനായിട്ട് സാധിച്ചിട്ടില്ല.
അങ്ങനെ ആ വ്യക്തിയെ കണ്ടുപിടിച്ച് മാപ്പ് ചോദിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് അവന്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ വിദ്വേഷവും വൈരാഗ്യവുമാണ്. അതിന് വേലി കെട്ടിയിരിക്കുകയാണ്. വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വേലി, അല്ലെങ്കിൽ ഒരു മതില് നമുക്കും കർത്താവിനും എതിരെ ആ ഇടയിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു കുഴപ്പവും ഇല്ലല്ലോ, നമ്മൾ ആരോടൊരു പ്രയാസവും ഇല്ലല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ള ചില വ്യക്തികൾ, അല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാനുള്ള ചില വ്യക്തികൾ, അവരുടെ ആ ഒരു നമ്മുടെ ഒരു പ്രവൃത്തി കാരണം ദൈവത്തിൻ്റെ ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. അതുപോലെ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. ഇതാണ് ഇന്ന് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ആ സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളുണ്ടായിരിക്കാം. വിവിധങ്ങളായിട്ടുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടാകും. ഒരുപക്ഷേ കാലങ്ങളായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ മുമ്പിലായിരിക്കുവാൻ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ, ദുരാശയോടുകൂടി അല്ല നമ്മൾ ചോദിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുവാൻ, കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ട് മാത്രം മറ്റുള്ള കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്കിടയാകട്ടെ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെടുത്തു മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.